Yes, we can undoubtedly say Rohit Sharma is one of the most selfless cricketer in the ever-seen history of Indian cricket. Indian cricket in the ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിസ്വാർത്ഥനായിട്ടുള്ള മനുഷ്യനാണ് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന് ഇന്നലെ ഒരൊറ്റ ദിവസത്തെ രോഹിത്തിന്റെ പ്രസ്താവനയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം മുംബൈ ഇന്ത്യൻസിന്റെ റീടെൻഷനിലെ നാലാമത്തെ സ്പോട്ട് മാത്രമാണ് രോഹിത് സ്വീകരിച്ചത്. യുവതാരങ്ങളാണ് എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, ഉയർന്ന സ്പോട്ടുകളിൽ അവരെ പരിഗണിക്കണം എന്നുള്ളത് രോഹിത്തിന്റെ തന്നെ തീരുമാനമായിരുന്നു. എന്ത് വില കൊടുത്തും രോഹിത്തിനെ മുംബൈ ഇന്ത്യൻസിൽ നിലനിർത്തുക എന്നുള്ളത് മുംബൈ ഇന്ത്യൻസിന്റെ വാശിയായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും രോഹിത്തിനെ നീക്കി ഹാർദിക് പാണ്ഡ്യയെ പ്രതിഷ്ഠിച്ച സമയത്ത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും വളരെ വലിയൊരു വിഭാഗത്തിന്റെ കൊഴിഞ്ഞു പോകല് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസി വിട്ട് രോഹിത് ശർമ്മ മെഗാ ഓപ്ഷനിൽ പങ്കെടുത്ത് വേറെ ഏതെങ്കിലും ഫ്രാഞ്ചൈസിയിലേക്ക് പോവുകയാണ് എങ്കിൽ ആ ഫ്രാഞ്ചൈസിയിലേക്ക് രോഹിത്തിന്റെ ആരാധകർ കൂട്ടം കൂട്ടമായിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അൺഫോളോ ചെയ്ത് അവിടേക്ക് ചേക്കേറും. പിന്നീട് രോഹിത് വിരമിച്ചാൽ പോലും മുംബൈ ഇന്ത്യൻസിനെ വിട്ടകന്നു പോയ ആരാധകരെ തിരികെ കൊണ്ടുവരാൻ ഒരിക്കലും മുംബൈ ഇന്ത്യൻസ് എന്ന ഫ്രാഞ്ചൈസിക്ക് കഴിയില്ല. കാരണം അവർ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഫ്രാഞ്ചൈസിയോടൊപ്പം നിലനിൽക്കാൻ രോഹിത് എടുത്ത തീരുമാനം മുംബൈ ഇന്ത്യൻസിനോട് ചെയ്ത ഏറ്റവും വലിയ കരുണകളിൽ ഒന്നാണ്. അതിനോടൊപ്പം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉയർന്ന റീടെൻഷൻ സ്പോട്ടുകൾ എടുക്കാമായിരുന്നു. എന്നിട്ട് പോലും രോഹിത് ഫോർത്ത് സ്പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ് എന്ന് രോഹിത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സിൻസ് ഐ ഹാവ് റിട്ടയർഡ് ഫ്രം ദ ഫോർമാറ്റ് ഐ തിങ്ക് ദിസ് ഇസ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ മീ. ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ നിന്നും വിരമിച്ചവനാണ്, T20 ഫോർമാറ്റിൽ നിന്നും വിരമിച്ചവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്പോട്ട് ഇതാണ്. ദ പ്ലേയേഴ്സ് ഹു ആർ റെപ്രസെൻറ്റിംഗ് ദ നാഷണൽ ടീം അറ്റ് ഹയസ്റ്റ് ലെവൽ ഷുഡ് ഗെറ്റ് പ്രിഫറൻസ്. പുള്ളി പറയുന്നത് നാഷണൽ ടീമിൽ വളരെ നന്നായിട്ട് ഹൈ ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങൾക്കായിരിക്കണം എന്നെക്കാട്ടിലും പ്രിഫറൻസ് വരേണ്ടത്, എന്നേക്കാൾ പ്രാധാന്യം വരേണ്ടത് എന്ന് രോഹിത് പറയുമ്പം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് അദ്ദേഹം, ദാറ്റ്സ് വാട്ട് ഐ ബിലീവ് ഇൻ ആൻഡ് ഐ ആം ക്വൈറ്റ് ഹാപ്പി വിത്ത് ഇറ്റ്. ഞാൻ ഈ ഒരു തീരുമാനത്തിൽ വളരെയധികം സന്തോഷവാനാണ്. ഫോർത്ത് സ്പോട്ട് മാത്രം മതി എനിക്ക്, നാഷണൽ ടീമിൽ കളിക്കുന്ന താരങ്ങൾ ആദ്യ സ്പോട്ടുകളിലേക്ക് വരണം എന്നുകൂടി പുള്ളി പറയുമ്പം എത്രമാത്രം നിസ്വാർത്ഥനാണ് രോഹിത്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ ഫ്രാഞ്ചൈസിയുടെ മുഖം രക്ഷിക്കാൻ മുംബൈ ഇന്ത്യൻസിനോടൊപ്പം തന്നെ നിന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ടോപ്പ് സ്പോട്ട് ക്ലെയിം ചെയ്യാമായിരുന്നു, അതൊന്നും ചെയ്യാതെ നാഷണൽ ടീമിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങൾ ആദ്യ പൊസിഷനുകളിൽ വരണം, ആദ്യ സ്പോട്ടുകളിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോർത്ത് സ്പോട്ട് മാത്രം മതി എന്ന് രോഹിത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം നിസ്വാർത്ഥമാണ് പലരും കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. ചില ആളുകളൊക്കെ ഒരു ഫ്രാഞ്ചൈസിയെ ക്യാഷിന്റെ പേരിൽ മാത്രം തേച്ചിട്ട് പോയി. ഇപ്പം ഈയൊരു റീടെൻഷൻ ഇടയിൽ ഫ്രാഞ്ചൈസിയായിട്ട് ഉടക്കിയ ചില താരങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം.